मृदङ्गाननमज्जवासरमणि गोविन्दमात्यं गुरुं व्यासं पाणिनि गर्गनारद कर्णादाध्या വീരകേരളവർമ്മ പഴശ്ശിയുടെ ജന്മനാടായ മുഴക്കുന്നിനെ നാടായ നാടും ലോകവും അറിഞ്ഞത് മൃദംഗശൈലേശ്വരി ദേവിയുടെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണെന്ന ഇവിടുത്തുകാർ പറയും. സംഗീതത്തിന്റെ കുടിയിരിപ്പുകളുള്ള 500 വർഷത്തിലേറെ പഴക്കമുള്ള ശ്രീകോവിൽ കഥകളി പദങ്ങളും മൃദംഗ താളവും ശാന്തസ്വരൂപിണിയായി അനുഗ്രഹ വർഷം ചൊരിഞ്ഞ ക്ഷിപ്രപ്രസാദിനിയായി ദേവിയുടെ ചൈതന്യം. വീരപഴശ്ശിരാജ ശൈലേശ്വരിയായും പോർക്കലിയായും ആരാധിച്ചു പോന്ന ആ ദിവ്യ ചൈതന്യത്തിന്റെ പ്രഭയിന്മേൽ ഒരു നാടാകെ ഇന്നും സങ്കടങ്ങളും വ്യാധികളും ഇറക്കി വയ്ക്കുന്നു. ചരിത്രത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന ക്ഷേത്രത്തിന്റെ നിർമ്മിതി ശ്രീകോവിലുള്ള ആ ദിവ്യ ചൈതന്യത്തിന് മാറ്റുകൂട്ടുന്നു. കരിങ്കല്ലുകൾ കൊണ്ട് ചുറ്റിയ മതിൽക്കെട്ടുകൾ, ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് വലതുവശത്ത് നടപ്പന്തൽ, തൊട്ടു താഴെ അരയാലിന്റെ തലയെടുപ്പിൽ വലിയ പടിക്കെട്ടുകളുള്ള അമ്പലക്കുളം. മതിൽക്കെട്ടുകളും പടിയും കടന്ന ക്ഷേത്രത്തിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ അനുഭവപ്പെടുന്ന സമാധാനവും ദൈവീകതയുമാവാം അനവധി ഭക്തരെ വീണ്ടും വീണ്ടും ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കുന്നത്. സംഗീതത്തിന്റെയും സകല കലകളുടെയും അതിദേവതയായ ശ്രീ മൃദംഗശൈലേശ്വരി ദേവി കൊടുകൊള്ളുന്ന മുഴക്കുന്നിലെ ഈ ക്ഷേത്രസ്ഥാനം ഇന്ന് വിശ്വപ്രസിദ്ധി ആർജിച്ചിരിക്കുകയാണ്. ശൈലേശ്വരി ക്ഷേത്രം ഒരു വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ്. നമുക്കറിയാം, പല ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളിൽ മാത്രം അധിഷ്ഠിതമായിട്ട് നിൽക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ചരിത്ര പ്രസിദ്ധി കൊണ്ടാണ്. ദേവലോകത്തു നിന്നും പിറന്നു വീണ മിഴാവ് മൃദംഗമായും മിഴാവ് ശിലയ്ക്കുമേൽ വന്നു വീണതിനാൽ ശൈലമായും അറിയപ്പെട്ടതുകൊണ്ടാണ് ദേവി മൃദംഗ ശൈലേശ്വരിയായി മാറിയത് എന്നാണ് വിശ്വാസം. സംഗീതത്തിന്റെയും കലയുടെയും ദിവ്യ ചൈതന്യമായി ഒരു നാടാകെ ലോകത്താകമാനം ശ്രീകോവിലിലെ ആ ശക്തി അറിയപ്പെടുന്നു. മൃദംഗശൈലേശ്വരി ക്ഷേത്രം രാജവംശത്തിന്റെ ക്ഷേത്രം കൂടിയാണ്. വീരകേരളവർമ്മ പഴശ്ശിരാജയുടെ ഉപാസനാമൂർത്തിയായ ശ്രീ പോർക്കലി ദേവി കുടികൊള്ളുന്നതും ഇവിടെയാണ്. ലോകത്ത് വാദ്യരൂപിണിയായ ദേവീ പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണ് മുഴക്കുന്ന മൃദംഗശൈലേശ്വരി ക്ഷേത്രം. മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിന്റെ പഴക്കം അന്വേഷിക്കാനാണ് ഭാവമെങ്കിൽ അതിന് ആദിമ സംസ്കൃതിയുടെ ആരാധനാ സമ്പ്രദായത്തോളം പഴക്കമുണ്ടാവും. ആദിമ ഗോത്ര സംസ്കൃതി ആരാധിച്ച ഒരു സമ്പ്രദായത്തിൽ നിന്നാണ് ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവം എന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. മൺപുറ്റിനെ ആരാധിച്ചിരുന്ന ആദിമ ഗോത്ര സംസ്കൃതി ആ മൺപുറ്റിന് ഒരു ദൈവിക പരിവേഷം കൊടുത്തുകൊണ്ട് അന്നത്തെ ആദിമ ഗോത്ര സംസ്കൃതി ആരാധിച്ചു വന്നു. തുടർന്ന് കൊങ്ങ് രാജാക്കന്മാരുടെ പരമ്പരയിൽപ്പെട്ട ഹരിശ്ചന്ദ്ര പെരുമാൾ രാജവംശത്തിലെ തന്നെ അതിപ്രഗത്ഭനായിട്ടുള്ള ഹരിശ്ചന്ദ്ര പെരുമാൾ മൃദംഗശൈലേശ്വരി ക്ഷേത്രം പിടിച്ചെടുക്കുകയും ആദിമ ഗോത്ര സംസ്കൃതിയിൽ നിന്ന് പിടിച്ചെടുക്കുകയും പിന്നെ അവരുടെ ഒരു കുടുംബ ക്ഷേത്രമായി ഈ ക്ഷേത്രത്തെ മാറ്റുകയും ചെയ്തു. റിട്ടയർഡ് DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് തന്റെ സർവീസിനിടെ മൃദംഗശൈലേശ്വരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തനിക്കുണ്ടായ അനുഭവം ഒരു സ്വകാര്യ ചാനലുമായി പങ്കുവച്ചതോടെയാണ് ക്ഷേത്രം ലോകപ്രശസ്തി നേടുന്നത്. ക്ഷേത്രത്തിലെ വിഗ്രഹമോഷണവുമായി ബന്ധപ്പെട്ട കെ. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മൃദംഗശൈലേശ്വരി ക്ഷേത്രം ദേശീയ ക്ഷേത്രമാക്കി മാറ്റുന്നതിനു വേണ്ടി 1993-ൽ റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരുന്നു. ക്ഷേത്രം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെടാൻ നിമിത്തമായത് അലക്സാണ്ടർ ജേക്കബാണ്. കേരളത്തിന്റെ മുൻ DGP ആയിരുന്ന ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഒരു ചാനൽ അഭിമുഖത്തിലൂടെ നടത്തിയ ക്ഷേത്രത്തെ കുറിച്ച് നടത്തിയ ചില കാര്യങ്ങളാണ് ഇത്രയേറെ ലോക ശ്രദ്ധ ഈ ക്ഷേത്രം ആകർഷിക്കാനുണ്ടായ ഒരു കാരണം. 1980, 83, 91 എന്നീ വർഷങ്ങളിൽ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ക്ഷേത്രത്തിലെ പഞ്ചലോഹ വിഗ്രഹം മോഷണം പോയിരുന്നു. എന്നാൽ 3 തവണയും വിഗ്രഹം സുരക്ഷിതമായി ക്ഷേത്രത്തിലേക്ക് എത്തി. അസാധ്യ കാര്യങ്ങൾ ദേവിക്ക് മുന്നിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ സാധിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ശാന്തസ്വരൂപിണിയായി നാലമ്പലത്തിൽ കുടികൊള്ളുന്ന ദേവിയായും പോർക്കലിയായും മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെ ആ ദിവ്യ ചൈതന്യത്തെ ഭക്തർ വിശ്വസിക്കുന്നു. ശാന്തസ്വരൂപിണിയായ ദേവിക്ക് സ്വാതിക പൂജാകർമ്മങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. പുരളി രാജവംശകാലത്ത് രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന നേരത്ത് നാലമ്പലത്തിന് പുറത്ത് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗുഹാക്ഷേത്രത്തിൽ വച്ച് ദേവിക്ക് ഉഗ്രരൂപിണി ഭാവത്തിൽ പൂജാകർമ്മങ്ങൾ ചെയ്തിരുന്നു. ആ സമയത്ത് ദേവി പോരിൽ കലിതുള്ളുന്ന കാളിയായി, പോർക്കാളിയായി അഥവാ പോർക്കലിയായി മാറുന്നുവെന്ന് വിശ്വസിച്ചു പോന്നിരുന്നു. മൃദംഗശൈലേശ്വരി ദേവിയെ പഴശ്ശി രാജാവ്, പടിഞ്ഞാറേ കോവിലകത്തുള്ള പഴശ്ശി രാജാവ് ആരാധിച്ചിരുന്നത് പോർക്കലി ഭാവത്തിലാണ്, പോരിൽ കാളിയായ ദേവത. കേരളവർമ്മ പഴശ്ശിരാജ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ തനിക്ക് മാത്രം അറിയാവുന്ന ഗൂഢമന്ത്രങ്ങളാൽ ദേവിയെ പൂജിച്ചിരുന്നു അത്രേ. അങ്ങനെ പൂജിച്ച് ദേവിയെ പോർക്കലിയായി സങ്കല്പിക്കുന്നു. ഇങ്ങനെ പോരിൽ കലിതുള്ളുന്ന കാളി പഴശ്ശിയുടെ ഉടവാളിൽ ആവാഹിച്ചിരുത്താൻ കഴിഞ്ഞിരുന്നു അത്രേ. പഴശ്ശിരാജാവ് തൻ്റെ തറവാട്ടിലെ കോവിലകത്തെ നിലവറയിൽ യുദ്ധത്തിന് മുന്നോടിയായി പോകുമ്പോൾ പോർക്കലി ദേവിയെ ആരാധിക്കുകയും അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന ഗൂഢകർമ്മങ്ങളാൽ ദേവിയെ ആരാധിച്ചു കഴിഞ്ഞാൽ തൻ്റെ വാളിൽ പോർക്കലി കുടികൊള്ളുമെന്നാണ് വിശ്വാസം. കോട്ടയം തമ്പുരാനും വീരകേരളവർമ്മ പഴശ്ശിരാജയും അടക്കം ശ്രീ പോർക്കലി ദാസന്മാരായിരുന്നു. യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ദേവിയെ ആരാധിച്ച് ശക്തിസ്വരൂപിണിയെ പ്രീതിപ്പെടുത്തിയാണത്രേ പഴശ്ശി യുദ്ധമുഖത്തേക്ക് പുറപ്പെട്ടിരുന്നത്. പഴശ്ശി രാജാവ് യുദ്ധങ്ങളെല്ലാം ജയിച്ചു പോന്നത് ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണെന്നും വിശ്വസിച്ചു പോന്നിരുന്നു. അതുകൊണ്ടാണ് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായ ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് പോലും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റാതിരുന്നത്. പിന്നീട് ബന്ധുക്കളായ ശത്രുക്കളെ കൊണ്ട്, ഇത് ക്ഷേത്ര സന്നിധിയിൽ നടത്തിയ സ്വർണ്ണപ്രസത്തിൽ പറഞ്ഞ വാക്കുകളാണ്, ബന്ധുക്കളായ ശത്രുക്കളെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ തറവാട്ടിലെ കോവിലകത്തെ ശ്രീചക്ര ആരാധന മുടക്കുകയും നിലവറയിലെ പോർക്കലി പൂജക്ക് വിഘ്നം വരുത്തുകയും ചെയ്തതിന് ശേഷം മാത്രമേ ബ്രിട്ടീഷ് സേനക്ക് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ. കഥകളിയുടെ ഉപജ്ഞാതാവ് കോട്ടയം തമ്പുരാൻ ആട്ടക്കഥകൾ രചിക്കുകയും കഥകളിയായി അരങ്ങേറുകയും ചെയ്ത ചരിത്രമായി മാറിയ മഹാക്ഷേത്രം കൂടിയാണ് മൃദംഗശൈലേശ്വരി ക്ഷേത്രം. 3 കോവിലകങ്ങളാണ് ഈ ക്ഷേത്രത്തിന് സമീപത്തുള്ളത്. കിഴക്കേ കോവിലകം, തെക്കേ കോവിലകം, പടിഞ്ഞാറേ കോവിലകം. ഇതിൽ കിഴക്കേ കോവിലകത്താണ് കഥകളുടെ ആചാര്യൻ, അതായത് കഥകളി ആദ്യം ആവിർഭാവ ഭൂമികയും കൂടിയാണ് ഈ ക്ഷേത്രസ്ഥാനം. കഥകളി എഴുതിയ കോട്ടയത്ത് തമ്പുരാൻ ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് കഥകളി രചിച്ചത്. തന്റെ ഉപാസനാമൂർത്തിയായ ഭഗവതിയോടുള്ള തമ്പുരാന്റെ അളവറ്റ ഭക്തിയുടെയും പ്രേമത്തിന്റെയും സമർപ്പണം കൂടിയായിരുന്നു കഥകളി എന്ന ആട്ടകലാരൂപം. മാതംഗാനന എന്നു തുടങ്ങുന്ന കഥകളിയുടെ വന്ദന ശ്ലോകത്തിൽ തന്നെ കഥകളിയും ക്ഷേത്രവും തമ്മിലുള്ള ബന്ധം എത്രമാത്രം വലുതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്ത് എവിടെയും കഥകളി ആരംഭിക്കുമ്പോൾ മാതംഗാനന മധ്വാസരമണി എന്ന ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് കഥകളി എവിടെയും ആരംഭിക്കുക. ഈ കഥകളിയിൽ ഈ ശ്ലോകം മൃദംഗശൈലേശ്വരി ദേവിയെ പ്രകീർത്തിക്കുന്ന ശ്ലോകം കൂടിയാണ്. ഈ ക്ഷേത്രത്തിൽ നിത്യവും കഥകളി നടത്താൻ പോവുകയാണ്. അതിനു മുന്നോടിയായി ക്ഷേത്രസന്നിധിയിൽ ഒരു സരസ്വതി മണ്ഡപം ആ മണ്ഡപത്തിന്റെ പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ മണ്ഡപം പൂർത്തീകരിക്കുന്ന മുറക്ക് ക്ഷേത്രസന്നിധിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൃഷ്ണനാട്ടം പോലെ ഈ ക്ഷേത്രസന്നിധിയിൽ കഥകളി വഴിപാടായി നടത്തുന്നതാണ് കൊട്ടാരക്കര തമ്പുരാൻ സൃഷ്ടിച്ച രാമനാട്ടത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കോട്ടയം തമ്പുരാൻ തന്റെ 18-ാമത്തെ വയസ്സിൽ ഭഗവതം കിർമീരവധം കല്യാണ സൗഗന്ധികം നിവാദ കവച കാലകേയവധം എന്നീ ആട്ടക്കഥകളും രചിച്ചാണ് കഥകളിയായി പരിണമിച്ചത് എന്നാണ് വിശ്വാസം. കഥകളിയുടെ ഉത്ഭവം കൊണ്ട് വളരെ പ്രശസ്തമാണ് ക്ഷേത്രം. ഈ വിഖ്യാതമായിട്ടുള്ള 4 ആട്ടക്കഥകൾ ഭഗവതം കിർമീരവധം കല്യാണ സൗഗന്ധികം നിവാദ കവച കാലകവധം എന്നീ 4 ആട്ടക്കഥകൾ രചിക്കപ്പെട്ടത് ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ്. ഈ കഥകളി ലോകത്തെ എവിടെ ആരംഭിക്കുന്നുണ്ടെങ്കിൽ ദേവീനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു വന്ദന ശ്ലോകമുണ്ട്. മാതംഗാന്നം അബ്ജവാസരമണം എന്ന് തുടങ്ങുന്ന ആ വന്ദന ശ്ലോകത്തിലൂടെയാണ് കഥകളി ആരംഭിക്കുന്നത്. അതിൽ ഈ ദേവീനെ സ്തുതിച്ചുകൊണ്ടാണ് ഈ കഥകളി ആരംഭിക്കുന്നത്. അത്രയേറെ കഥകളിയുമായിട്ട് ഈ ക്ഷേത്രത്തിന് വേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. കഥകളിയുടെ വേഷവിധാനങ്ങൾ ഒരുക്കാൻ തമ്പുരാൻ കൊട്ടാരത്തിലെ പരമ്പരാഗത ആയോധന കലാകേന്ദ്രമായ പിണ്ടാലി ധർമ്മദേവ കളരി ക്ഷേത്രത്തിൽ കെട്ടിയാടുന്ന തെയ്യക്കോലങ്ങളുടെ വെള്ളാട്ടങ്ങളെ നിരീക്ഷിക്കുകയും ആ വെള്ളാട്ടക്കോലങ്ങളുടെ ഉടുത്തുകെട്ട് കഥകളി വേഷത്തിലേക്ക് പകർത്തുകയും ചെയ്തു. കഥകളിയിലെ സ്ത്രീവേഷം സൃഷ്ടിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ നിലനിന്നിരുന്ന ഐതിഹ്യവും പ്രസിദ്ധമാണ്. കഥകളിയിലെ സ്ത്രീവേഷ രൂപം എങ്ങനെ ചിട്ടപ്പെടുത്തണമെന്ന് കോട്ടയത്ത് തമ്പുരാന് മനസ്സിലാകാതെ വരികയാൽ ദേവിയെ പ്രാർത്ഥിക്കുകയും ക്ഷേത്രക്കുളത്തിനടുത്തുള്ള അരയാൾത്തറയിൽ ധ്യാനമായിരുന്ന ആ അവസ്ഥയിൽ ദേവി ക്ഷേത്രക്കുളത്തിൽ തന്നെ പ്രത്യക്ഷമായി കഥകളിയിലെ ശ്രീവേഷ രൂപം എങ്ങനെ വേണമെന്ന് തമ്പുരാൻ അറിയിക്കുകയായിരുന്നു. അരക്ക് മുകളിലായാണ് കഥകളിലെ ശ്രീവേഷ രൂപം ദർശനം ദേവി നൽകിയത്. അതാണ് ഇന്നും കഥകളിലെ ശ്രീവേഷ രൂപം അരക്ക് താഴെ വെള്ളയായി കാണുന്നത്. പുരളി രാജവംശത്തിൽ പിറന്ന വിദ്വാൻമാരായ ആൺതരികളായിരുന്നു രാജവംശത്തിന്റെ പിന്തുടർച്ചാവകാശികൾ. രാജവംശത്തിൽ പിറന്ന മന്ദബുദ്ധിയായ കുമാരനെ രാജകൽപ്പനയനുസരിച്ച് ഭടന്മാർ കൈകാലുകൾ ബന്ധിച്ച് ഗുണ്ടികാ തീർത്ഥത്തിൽ ഉപേക്ഷിക്കുന്നു. എന്നാൽ നേരത്തോട് നേരം കഴിഞ്ഞപ്പോൾ കുമാരൻ മരണത്തിന് കീഴടങ്ങാതെ മിടുക്കനായി ബുദ്ധിമാനായി മാറിയെന്നാണ് വിശ്വാസം. ഇതിനു ശേഷമാണ് ഈ പ്രദേശത്തിന് കുമാരധാര എന്ന പേര് ലഭിച്ചത്. പിന്നീട് ഈ കുമാരൻ മഹാപണ്ഡിതനായി തീരുകയും ലോക പ്രശസ്തി ആർജിക്കുകയും ചെയ്ത കഥകളിയുടെ ഉപജ്ഞാതാവെന്നും ഖ്യാതി നേടിയ സാക്ഷാൽ കോട്ടയം തമ്പുരാനാണ്. കുമാരധാര എന്ന ഒരു സ്ഥലമാണിത്. മൃദംഗശൈലേശ്വരി ക്ഷേത്രമായിട്ട് അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം ഈ സ്ഥാനത്തിനുണ്ട്. ഇവിടെ ശിവചൈതന്യമാണ് ഇവിടെ കുടികൊള്ളുന്നത്. അപ്പം ഒരു കാലത്ത് വലിയൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നൊരു സ്ഥലമാണിത്. ഈ കോട്ടയം രാജവംശത്തിൽ മന്ദബുദ്ധികളായിട്ട് പറക്കുന്ന രാജകുമാരന്മാരെ ഈ കുമാരധാരയിൽ ഉപേക്ഷിക്കുകയാണ് പതിവ്. അപ്പോൾ അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ഒരു തമ്പുരാൻ അതിപണ്ഡിതനായി മാറുകയും അദ്ദേഹമാണ് പിന്നീട് കഥകളി സൃഷ്ടിച്ച കോട്ടയത്ത് തമ്പുരാൻ എന്ന പ്രസിദ്ധനായ ഒരു തമ്പുരാനായി തീർന്നത്. അപ്പോൾ ഈ കുമാരധാരയിൽ ഉപേക്ഷിക്കുന്ന കുട്ടികൾ പിന്നെ ഈ ഔഷധവീര്യമുള്ള ഈ ജലധാരയിൽ ഇരുന്നത് കൊണ്ട് തന്നെ അവരതി ബുദ്ധിമാന്മാരായി മാറുകയും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം പറയുന്നത്. അത്രയും പ്രശസ്തമാണ് ഈ ക്ഷേത്രം കഥകളിയിലും പഴശ്ശി വീരകേരളവർമ്മ പഴശ്ശിയുടെ ഓർമ്മയിലും. പരശുരാമൻ പ്രതിഷ്ഠിച്ച 64 കളരികളിൽ ഒന്നാണ് പിണ്ടാലിക്കളരി. കോട്ടയം രാജവംശത്തിന്റെ ആയോധന പരിശീലന കളരി കൂടിയാണിത്. മാർത്താണ്ഡവർമ്മയും വീര പഴശ്ശിരാജയും അടക്കം മഹാവീരന്മാർ കളരി പരിശീലനം നടത്തിയ പിണ്ടാലിക്കളരിക്ക് മുന്നിൽ 75-കാരനായ രാമൻ നമ്പീശൻ ഗുരുക്കൾ പ്രായം തളർത്താത്ത ചുറുചുറുക്കോടെ ഇന്നുമുണ്ട്. വീരപഴശ്ശി രാജാവും വീരമാർത്താണ്ഡവർമ്മ രാജാവും അഭ്യാസം പഠിച്ച കളരിയാണ് ഈ താഴെയിടുന്നത്. അതിനുശേഷം പുറംകളരി കെട്ടിച്ച് ഇവിടുന്ന് പല ആൾക്കാരെയും ആയോധന കലകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നും അത് വേണമെന്നുള്ളൊരു പ്രശ്നവശാൽ കണ്ടതുകൊണ്ടാണ് പുറംകളരി കെട്ടി കുട്ടികളെ അധ്യയനം ചെയ്യിക്കുന്നത്. വർഷം തോറും കളരിക്ക് പുറത്ത് തെയ്യക്കോലങ്ങൾ കെട്ടിയാടപ്പെടുന്നുണ്ട്. 21 ദേവതാ സങ്കല്പങ്ങളുള്ള വിളക്കുകൾ കളരിക്കകത്ത് തെളിയിക്കുന്നു. രക്തചാമുണ്ടിയും വിഷ്ണുമൂർത്തിയും ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ വന്ന കൂടിക്കാണുന്ന ചടങ്ങ് കളരിയും ക്ഷേത്രവും തമ്മിലുള്ള പൗരാണിക ബന്ധത്തിന്റെ പിന്തുടർച്ചയായി നിലനിൽക്കുന്നു. പുതുതലമുറയ്ക്ക് കളരി പരിശീലനം നൽകുന്ന പിണ്ടാലിക്കളരി പഠന കേന്ദ്രം തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നു. ചരിത്രത്തോളം പ്രാധാന്യമുള്ള അടയാളപ്പെടുത്തലുമായി പഴശ്ശിരാജ സ്ഥാപിച്ച കളരി ഇന്നും മുഴക്കുന്നിലുണ്ട്. പ്രൗഢഗംഭീരമായ ചരിത്രാവശേഷിപ്പ് മുഴക്കുന്നിലെ കുട്ടികൾക്ക് ഇന്നും കളരിയുടെ ചുവടുകൾ കൈമാറുന്നുണ്ട്. ഈയിടെ ക്ഷേത്രത്തിൽ നടത്തിയ ദേവപ്രശ്നത്തിൽ പണ്ട് കാലത്ത് പഴശ്ശി ആരാധിച്ചിരുന്ന രീതിയിൽ ദേവിക്ക് പൂജാതി കർമ്മങ്ങൾ നടത്തണമെന്ന് തെളിഞ്ഞിരുന്നതായി അജിത് പറമ്പത്ത് പറയുന്നു. ഈ ക്ഷേത്ര സന്നിധിയിൽ നടത്തിയ ദേവപ്രശ്നത്തിൽ വലിയൊരു കാര്യം ആണ് ഇനി ഈ ക്ഷേത്ര സന്നിധിയിൽ ഈ സങ്കേതത്തിൽ നടക്കാൻ പോകുന്നത്. കാരണം പഴശ്ശി അന്ന് പഴശ്ശിയുടെ കോവിലകം അത് പുനർനിർമ്മിക്കാനാണ് ദേവഹിതം. അന്ന് പഴശ്ശി എന്നെ എങ്ങനെയാണോ ആരാധിച്ചത് ആ ആരാധിച്ച പോലെ തന്നെ നാലുകെട്ട് നിർമ്മിച്ച് അതിൽ പഴശ്ശിക്ക് സ്ഥാനം നൽകി എന്നെ നിലവറയിൽ അന്ന് പഴശ്ശി ആരാധിച്ച പോലെ നിലവറയിൽ പൂജിക്കാനാണ് ദേവിയുടെ ഹിതം. നിലവിൽ ക്ഷേത്രം പഴശ്ശി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 3.5 കോടിയോളം ചെലവിൽ പഴശ്ശിക്ക് വേണ്ടി ഒരു മ്യൂസിയം നിർമ്മിക്കാനാണ് ടൂറിസം വകുപ്പിന്റെ തീരുമാനം. മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ ഏകദേശം 2,40,00,000 രൂപ വരുന്ന പുനരുദ്ധാരണ പ്രവർത്തനമാണ് നടക്കാൻ പോകുന്നത്. എല്ലാ ഭാഗത്തും ഗോപുരങ്ങളും ചുറ്റുമതിലും അന്നദാനശാലയും നടപ്പന്തലും ഒക്കെയായി ഈ ക്ഷേത്രം മറ്റൊരു മൂകാംബിക പോലെ ഉയർന്നു വരികയാണ്. കർണാടക സ്വദേശി സത്യനാരായണ ഭട്ടാണ് ക്ഷേത്രത്തിലെ മേൽശാന്തി. ദേവിയുടെ അനുഗ്രഹ വർഷത്തെക്കുറിച്ചും തനിക്കുണ്ടായ ദേവീ കടാക്ഷത്തെക്കുറിച്ചും സത്യനാരായണ ഭട്ട് പറയുന്നത് ഇങ്ങനെ: യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തേ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ശ്രദ്ധാരൂപേണ സംസ്ഥിത നമസ്തേ 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 നമോ നമഃ. ശ്രീ മൃദംഗശൈലേശ്വരി മേൽശാന്തി, ശ്രീക്ഷേത്ര മുഴക്കുന്ന്. പേര് സത്യനാരായണ ഭട്ട്, സ്ഥലം കർണാടക മുരുടേശ്വര, കർണാടക. ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയാണ്. 1 വർഷത്തോളം ക്ഷേത്രത്തിൽ ദേവിക്ക് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതിന് സത്യനാരായണ ഭട്ടിന് ലഭിച്ചിരുന്നത് തുച്ഛമായ വേതനമായിരുന്നു അത്രേ. ഇനി ക്ഷേത്രത്തിൽ തുടരാനാവില്ലെന്നും ഇവിടം വിട്ടു പോകാമെന്നും തീരുമാനിച്ച സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിൽ തൊഴാനെത്തിയ ഒരു സ്ത്രീ ഇവിടം വിട്ടു പോകരുതെന്നും ക്ഷേത്രം ഉടൻ അഭിവൃദ്ധിപ്പെടുമെന്നും പറഞ്ഞിരുന്നു അത്രേ. ക്ഷേത്രത്തിൽ തന്നെ തുടർന്ന മേൽശാന്തി സത്യനാരായണ ഭട്ടിന് വിശ്വസിക്കാൻ സാധിക്കാത്ത അത്രയും അഭിവൃദ്ധിയും പ്രശസ്തിയും ക്ഷേത്രത്തെ തേടിയെത്തി. ലോക പ്രശസ്തരായ കലാകാരന്മാരും ഭക്തരും ദേവിയെ തൊഴാനായി ഇന്ന് മുഴക്കുന്നിലെത്തുന്ന നിത്യ സന്ദർശകരായി മാറിക്കഴിഞ്ഞു. നിരവധി പ്രശസ്തരായ, ഇന്ത്യക്ക് പുറത്തും കേരളത്തിന് പുറത്തും ഒക്കെയുള്ള നിരവധി പ്രശസ്തരായ ആൾക്കാർ ഇവിടെ സംഗീതാർച്ചന നടത്താനും അതുപോലെ നൃത്താർച്ചന നടത്താനും ഒക്കെ ഇവിടെ എത്തിച്ചേരുകയാണ്. ഈ വേദിയിൽ ഇത്തരം അവസരങ്ങൾ ലഭിക്കുന്നത് എല്ലാ കലാകാരന്മാർക്കും വളരെ സാഫല്യം നൽകുന്ന ഒരു അമ്പലമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. നിരവധി ഭക്തന്മാർ സംസ്ഥാനത്തകത്തും പുറത്തുമുള്ള എല്ലാവരും വഴിപാടായി അന്നദാനം നടത്തുന്നുണ്ട്. ഇവിടെ പരമാവധി ദിവസങ്ങളിൽ അന്നദാനം അവർ അങ്ങനെ വഴിപാട് നടത്തുന്ന ഇതാണുള്ളത്. ബാക്കി മാത്രമേ ദേവസ്വത്തിന് നൽകുന്നുള്ളൂ. കണ്ണൂർ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും 25 കിലോമീറ്ററും തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 39 കിലോമീറ്ററുമാണ് മുഴക്കുന്ന ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലേക്കുള്ളത്. വിശ്വാസവും അവിശ്വാസവും ഇഴചേരാത്ത ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ദേവിയെ കാണാനെത്തുന്നവരുടെ എണ്ണം ഇന്ന് ചെറുതല്ല. പ്രാർത്ഥനയും പൂജയും ആത്മസമർപ്പണമാകുമ്പോൾ ദേവീ കടാക്ഷം ഭക്തർക്കുമേൽ പ്രതീക്ഷയുടെ നൈർമല്യമാകുന്നു.